തിരുവോണ നാളിൽ നമ്മൾ ഉണർന്നത് രണ്ട് DYFI പ്രവർത്തകരുടെ നിഷ്ഠൂര കൊലപാതക വാർത്ത കേട്ടാണ്. DYFI കലിംഗിൻമുഖം യൂണിറ്റ് പ്രസിഡന്റ് ഹക് മുഹമ്മദ്, തേവലക്കാട് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മിഥിലാജ് എന്നിവരെ രാത്രിയാണ് വെഞ്ഞാറമൂട് തേമ്പാമൂട്ടിൽ ബൈക്ക് തടഞ്ഞ് തലങ്ങും വിലങ്ങും വെട്ടിയെറിഞ്ഞത്. ഇവർ മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കോൺഗ്രസ് ക്രിമിനലുകൾ അന്ന് മടങ്ങിയത്. ഇതായിപ്പോൾ വീണ്ടും ഒരു കൊലപാതകം കൂടി. തൃശൂർ ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു സനൂപിന്. ഒപ്പമുണ്ടായിരുന്ന 3 CPIM പ്രവർത്തകർക്ക് അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചിറ്റിലങ്ങോട് സെന്ററിന് സമീപം ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. CPIM പ്രവർത്തകരെ ആക്രമിച്ച ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സുഹൃത്തിനെ ചിറ്റിലങ്ങാട് എത്തിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു സനൂപിനും മറ്റുള്ളവർക്കും നേരെ ആക്രമണം ഉണ്ടായത്. നാട്ടുകാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സനൂപ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു. പരിക്കേറ്റ വിപിൻ, ജിത്തു, അഭിജിത്ത് എന്നിവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. BJP ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPIM ആരോപിക്കുന്നത്. 8 ബജ്രംഗ് ദൾ പ്രവർത്തകർ വാളും കത്തിയും ഉപയോഗിച്ച് പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നുവെന്നും CPIM പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും രാഷ്ട്രീയത്തെ കൊലക്കത്തികളുടെ മൂർച്ചയാൽ ഇല്ലാതാക്കാമെന്ന RSS BJP കോൺഗ്രസ് ചിന്തകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ CPIM പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നത്. BJPയും കോൺഗ്രസും ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആ പാർട്ടിയിലെ നേതാക്കന്മാർ ക്രിമിനലുകളായ പ്രവർത്തകരെ രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. 26 വയസ്സാണ് സനൂപിനുള്ളത്. ആ നാടിന്റെ ഹൃദയസ്പന്ദനം പോലെ സജീവമായി പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി. മാതാപിതാക്കൾ നേരത്തെ മരിച്ചു പോയിരുന്നു. ആ ചെറുപ്പക്കാരന് സഹോദരങ്ങളില്ല. പുതുശ്ശേരി പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സനൂപിന്റെ മാനവികത തിരിച്ചറിഞ്ഞവരാണ്. എപ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു ആ യുവാവ്. സകലർക്കും പ്രിയങ്കരനുമായിരുന്നു. CPIM പ്രവർത്തകർ കൊലപ്പെട്ടാൽ രാഷ്ട്രീയമല്ലെന്ന് പ്രചരിപ്പിക്കുന്നത് ചില മാധ്യമ അജണ്ടയാണ്. കാരണം കൊല്ലപ്പെട്ടത് CPIM പ്രവർത്തകനായതിനാൽ ആ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടായില്ല. വ്യക്തിവിരോധത്തിന്റെ പഴുതുകളായിരിക്കും അവർ തേടുക. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിന് ജനപിന്തുണ വർദ്ധിക്കുന്നത് കോൺഗ്രസിനെ BJPയൊക്കെ അസഹിഷ്ണുക്കളാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകം അത് ആര് ചെയ്താലും അംഗീകരിക്കാവുന്ന ഒന്നല്ല. ഒരു നാടിന്റെ സമാധാനം തകർക്കുന്ന ഇത്തരക്കാർ കൊലക്കത്തി താഴെ വയ്ക്കുക തന്നെ വേണം. 2 മാസത്തിനിടെ കേരളത്തിൽ കൊല്ലപ്പെടുന്ന 4-ാമത്തെ CPIM പ്രവർത്തകനാണ് സരൂപ്. 45 ദിവസങ്ങൾ, 4 ജീവനുകൾ. സിയാദ്, ഹക്ക്, മുഹമ്മദ്, മിഥിലാജ്, സനൂപ്. ആക്രി പെറുക്കി ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്തും വീട് കയറി പുതുച്ചോറ് സംഘടിപ്പിച്ച് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിച്ചുമൊക്കെ നാടിന് കാവലായ 4-ാമനാണ് സനൂപ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, BJP ബജ്രംഗ് ദൾ ക്രിമിനലുകളാണ് സനൂപിനെ കൊലപ്പെടുത്തിയവർ. കൊലക്കത്തി മൂർച്ച കൂട്ടി കൊലപാതകം നടത്തുന്നതല്ലാതെ നാടിനു വേണ്ടി നല്ലതോ ഗുണമുള്ളതോ ആയ എന്തെങ്കിലും കാര്യം ഈ സംഘപരിവാരങ്ങൾ കേരളത്തിന് ചെയ്തു നൽകിയിട്ടുണ്ടോ? ആശുപത്രിയിൽ പൊതുച്ചോറ് നൽകാനൊരുങ്ങുകയായിരുന്നു സനൂപ്. വർഷങ്ങളായി DYFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. കൊട്ടിയറിയിപ്പുകളില്ലാതെ വിശക്കുന്ന വയറുകളിലേക്ക് എത്തിക്കുന്ന അന്നം. ഇന്നും അവിടെ ഈ ഒരു പൊതുച്ചോറ് വിതരണം നടക്കുമെന്നും അത് നടക്കുമ്പോൾ അതേ മോർച്ചറിയിലോ ഫ്രീസറിലോ സനൂപ് തണുത്തുറഞ്ഞ് കിടക്കുന്നുണ്ടാവുമെന്നും അഡ്വക്കേറ്റ് AA റഹീം എഴുതിയ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണെങ്കിൽ അകത്തൊരു മിന്നൽ പാഞ്ഞു പോകും. ഒരു വശത്ത് മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ അന്നം വിതരണം ചെയ്യുമ്പോൾ അതിന് ശ്രമിച്ചവന്റെ ജീവനൊട്ട ശരീരം അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ദിവസമാണിത്. അന്നവും അന്ത്യവും നേർക്കുനേർ കാണുന്ന ഈ ഒരു ക്രൂരതയ്ക്ക് കാലം മാപ്പുതരില്ല.